ഇസ്ലാമിക നിയമങ്ങൾ കർശനമായി നടപ്പാക്കി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം രാജ്യത്തെ മുസ്ലിങ്ങൾ മദ്യം കുടിക്കുകയോ വിതരണം ചെയ്യുകയോ പാടില്ലെന്ന് താലിബാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാബൂളിൽ നിന്ന് പിടിച്ചെടുത്ത മദ്യത്തിന്റെ ഭാരൽ കനാലിൽ ഒഴുക്കിക്കളഞ്ഞു മൂവായിരം ലിറ്റർ മദ്യമാണ് കനാലിൽ ഒഴുക്കിയത് ഇതിന്റെ വീഡിയോ താലിബാൻ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട് പേരെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി അനധികൃതമായി മദ്യം വിൽക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അഫ്ഗാൻ രഹസ്യാന്വേഷണ വിഭാഗം റെയ്ഡ് നടത്തിയത് മദ്യം നശിപ്പിക്കുകയും പിടികൂടിയവരെ കോടതിക്ക് കൈമാറുകയും ചെയ്തുവെന്ന് താലിബാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസ് അറിയിച്ചു വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും നേരത്തെ അഫ്ഗാനിൽ നിരോധിച്ചതാണ് താലിബാൻ അധികാരത്തിലെത്തിയ ശേഷം ഇക്കാര്യത്തിൽ കണിശമായ നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു അഷ്റഫ് ഗനി സർക്കാരിന്റെ കാലത്തും നിരോധനം നിലവിലുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം അമേരിക്കൻ സൈനികർക്ക് സൈനിക ക്യാമ്പുകളിൽ മദ്യം ലഭിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിനാണ് അഫ്ഗാനിൽ താലിബാൻ വീണ്ടും അധികാരം പിടിച്ചത് ഇതോടെ അഷ്റഫ് ഖനി രാജ്യം വിട്ടു ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ സൈന്യവും അഫ്ഗാനിൽ നിന്ന് മടങ്ങി ഇപ്പോൾ രാജ്യം പൂർണ്ണമായും താലിബാന്റെ അധികാരത്തിലായി ഈ വേളയിലാണ് നിയമം കർശനമാക്കാൻ താലിബാൻ തീരുമാനിച്ചതും വ്യാപക റെയ്ഡ് നടത്തുന്നതും മയക്കുമരുന്ന് ആയുധങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിന് താലിബാൻ പോലീസ് നിരന്തരം റെയ്ഡ് നടത്തുന്നുണ്ട് അഫ്ഗാനിലെ മിക്കയാളുകളും തോക്കുകൾ കൈവശം സൂക്ഷിച്ചിരുന്നു ഇവയെല്ലാം പിടിച്ചെടുക്കുകയായിരുന്നു ആദ്യ റെയ്ഡുകൾ തൊട്ടു പിന്നാലെയാണ് മയക്കുമരുന്നും മദ്യവും പിടിക്കാൻ പരിശോധന ആരംഭിച്ചത് ഘട്ടങ്ങളായി അവർ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുകയാണ് അതേസമയം സ്ത്രീകളുടെ വിദ്യാഭ്യാസം തടയുകയാണ് താലിബാൻ ചെയ്യുന്നത് എന്ന മറ്റൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് കലാലയങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഇരിപ്പിടവും വാതിലും ഒരുക്കിയ താലിബാൻ നടപടിയും ഏറെ ചർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ താലിബാൻ അഫ്ഗാൻ ഭരിച്ചത് ന്യൂയോർക്കിലെ ലോക ലോകവ്യാപാര നിലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് അമേരിക്കൻ സൈന്യം അഫ്ഗാനിലേക്ക് അധിനിവേശം നടത്തിയതോടെ താലിബാൻ പുറത്തായി പിന്നീട് ഇരുപത് വർഷത്തോളം അവർ യുദ്ധമുഖത്തായിരുന്നു കഴിഞ്ഞ വർഷം അമേരിക്കൻ സൈന്യം അഫ്ഗാൻ വിട്ടതോടെ വീണ്ടും ഭരണം താലിബാന് കീഴിലായി രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് വാർത്തകൾ ഇന്ത്യ മരുന്നുകളും വാക്സിനുകളും അഫ്ഗാനിലേക്ക് അയച്ചിരുന്നു